നമസ്കാരം. കോൺഗ്രസ്സിനെ തമ്മിൽ തല്ലിയും ഗ്രൂപ്പ് കളിച്ചും തീരുമ്പോൾ ബി ജെ പി അവരുടെ ഭരണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നോക്കുന്നത്. കോൺഗ്രസ് കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും സ്ഥിരതയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ബി ജെ പിയുടെ കാര്യം അങ്ങനെയല്ല. 2022 നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മിക്കയിടത്തും ബി ജെ പി മുൻതൂക്കം പ്രവചിച്ച് സി വോട്ടർ സർവേ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലും മിക്കയിടത്തും ബി ജെ പി ഭരണം പിടിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഉത്തർപ്രദേശ്, ഗോവ, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ബി ജെ പി മുന്നിലെത്തുമെന്നാണ് സർവേയിലെ നിരീക്ഷണം. ഇതിൽ ഉത്തർപ്രദേശിൽ വലിയ ഭൂരിപക്ഷത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാർ തുടർഭരണം നേടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ആകെ 403 സീറ്റുകളിൽ 259 മുതൽ 267 സീറ്റുകൾ വരെ യോഗിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേടുമെന്നാണ് സർവേ ഫലം. ആകെ സർവേയിൽ പങ്കെടുക്കുന്നവരിൽ 48% ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. 36% പേർ എന്നാൽ അഖിലേഷ് യാദവ് അധികാരം പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. 16% പേർ മറ്റുള്ളവർ അധികാരത്തിലെത്തുമെന്ന് കരുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിലും 70% പേർക്ക് തൃപ്തിയുണ്ട്. പഞ്ചാബിൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിക്കുമെന്നും ആം ആദ്മി സർക്കാർ ഭരണത്തിലെത്തുമെന്നുമാണ് പ്രവചനം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ജൻ കി പാത് സർവേയിലും യോഗി ആദിത്യനാഥിനാണ് മുൻതൂക്കമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 48% പേരും യോഗി ആദിത്യനാഥ് തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സർവേയിൽ അഭിപ്രായപ്പെട്ടത്. 36% പേർ അഖിലേഷ് യാദവ് തിരിച്ച് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ 16% പേർക്ക് മാത്രമായിരുന്നു മൂന്നാമതൊരു സാധ്യതയെക്കുറിച്ച് പ്രതീക്ഷയുള്ളത്. ബി ജെ പി ഭരണം അവസാനിപ്പിക്കാനും വർഗീയതയെ തുടച്ചു നീക്കാനും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഈ സർവേ ഫലങ്ങൾ നൽകുന്നത്. ഉത്തർപ്രദേശിൽ വീണ്ടും യോഗി തന്നെ വരുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ സർവേകൾ ശരിയാവുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.